നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തൻ്റെ വോട്ടർമാരോട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉത്തർപ്രദേശ് ഒരു കേരളമോ കാശ്മീരോ ആയി മാറും എന്നൊരു മുന്നറിയിപ്പ് നൽകിയത് ഉടനെ കേരളത്തിൽ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും പ്രതിപക്ഷ നേതാവും കമ്മികളും എല്ലാവരും ആദിത്യനാഥിനെതിരെ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു കേരളത്തെ നാണം കെടുത്തി കേരളത്തെ അപമാനിച്ചു എന്നിങ്ങനെ നിരവധി നിരവധി പ്രസ്താവനകൾ വന്നു കേരളത്തിലാണ് സാക്ഷരത കൂടുതൽ കേരളത്തിലാണ് സ്ത്രീ പുരുഷ അനുപാതം മെച്ചപ്പെട്ടത് ഇതിലൊക്കെ ഉത്തർപ്രദേശ് പുറകിലാണ് എന്നിങ്ങനെ കുറേയധികം കണക്കുകളുമായി കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളും രംഗത്ത് വന്നു പക്ഷേ ഇന്ന് എൻ ഐ എ ഉദ്ധരിച്ചു കൊണ്ട് ഒരു മാധ്യമം റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് കാശ്മീരിൽ നിന്നും മുഹമ്മദ് വഖാർ ലിയോൺ അഥവാ വിൽസൺ അൽ കശ്മീരി എന്നൊരു തീവ്രവാദിയെ എൻ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു ഇയാൾ ചെയ്യുന്ന പണി കാശ്മീരിലും കേരളത്തിലുമായി നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ ഐ എസിൻ്റെ പേരിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക കാശ്മീരിലും കേരളത്തിലും പ്രവർത്തിക്കുന്ന ഐ എസിൻ്റെ സ്ലീപ്പിംഗ് സെല്ലുകൾക്ക് ആവശ്യമായ പണമെത്തിക്കുക പാകിസ്ഥാനിൽ നിന്ന് നിയമവിരുദ്ധമായി പണമെത്തിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പേരിലാണ് ഒരു ഈ തീവ്രവാദി അറസ്റ്റ് ചെയ്യപ്പെട്ടത് അദ്ദേഹത്തെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തതിൽ നിന്നും കിട്ടിയ ലീഡുകൾ അനുസരിച്ച് കണ്ണൂർ മലപ്പുറം കൊല്ലം ജില്ലകളിൽ നിന്ന് രണ്ട് സ്ത്രീകളടക്കം നിരവധി പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഐ എസിനു വേണ്ടി കേരളത്തിൽ ജിഹാദ് പ്രമോട്ട് ചെയ്യുക ജിഹാദ് പ്രചരിപ്പിക്കുക സോഷ്യൽ മീഡിയയിലൂടെ ജിഹാദും ലൌ എല്ലാം പ്രചരിപ്പിക്കുക ജിഹാദ് പ്രവർത്തനം നടത്താനായി കേരളത്തിൽ നിന്നും യുവാക്കളെ ചേർക്കുക ഐ എസിലേക്ക് പരമാവധി റിക്രൂട്ട്മെൻറ്റ് നടത്തുക ഇത്തരം ഉദ്ദേശങ്ങളോടെ ഐ എസിൻ്റെ നിരവധി സ്ലീപ്പിംഗ് സെല്ലുകൾ കേരളത്തിലും പ്രവർത്തിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് എൻ ഐ എ നൽകിയിരിക്കുന്നത് ഇതിനെ ചുക്കാൻ പിടിക്കുന്നതാകട്ടെ ഒരു പാകിസ്ഥാൻ തീവ്രവാദിയും പാകിസ്ഥാനിൽ നിന്ന് പണം കാശ്മീർ വഴി കേരളത്തിലേക്ക് എത്തുന്നു കേരളത്തിലെ യുവാക്കളുടെ ഭാവി നശിപ്പിക്കുവാൻ അവരെ മത തീവ്രവാദികളാക്കുവാൻ അവരുടെ കുടുംബത്തിനും ഈ നാടിനും തീരാ ദുഃഖം നൽകുവാൻ വേണ്ടി വിദേശ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന നിരവധി സ്ലീപ്പിംഗ് സെല്ലുകളെ ഇതാ എൻ ഐ എ പിടികൂടിയിരിക്കുന്നു അവരുടെ തലവനെയും കാശ്മീരിൽ എൻ ഐ എ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇതാണ് യോഗി ആദിത്യനാഥ് കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ പറഞ്ഞത് കേരളത്തിൽ അന്താരാഷ്ട്ര ബന്ധമുള്ള തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നു മുൻകാലങ്ങളിൽ കാശ്മീരിൽ എങ്ങനെയാണോ തീവ്രവാദ സംഘടനകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത് അതുപോലെ ഇപ്പോൾ കേരളത്തിലും തീവ്രവാദ സംഘടനകളുടെ സാന്നിധ്യമുണ്ട് അവരുടെ പണം കേരളത്തിലേക്ക് എത്തുന്നുണ്ട് അവർ തമ്മിലുള്ള ആശയവിനിമയത്തിനായി ഇവിടെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പോലുമുണ്ട് ഇത് അടുക്കള രഹസ്യമല്ല അങ്ങാടിപ്പാട്ടാണ് ഈ കാര്യമാണ് യോഗി ആദിത്യനാഥ് വിളിച്ചു പറഞ്ഞത് അദ്ദേഹം അത് തൻ്റെ വോട്ടർമാരോട് ആയി പറഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ ഇതാ എൻ ഐ എ പുതിയൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു കാശ്മീരിലെ പോലെ തീവ്രവാദ സാന്നിധ്യം കേരളത്തിലുമുണ്ട് എന്നതിന് വേറെ തെളിവുകൾ ആവശ്യമില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സിറിയയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലേക്ക് ഒരു സബർബൻ മേഖലയിലേക്ക് അമേരിക്കൻ സൈന്യത്തിൻ്റെ ഒന്ന് രണ്ട് ഹെലികോപ്റ്ററുകൾ വന്നിറങ്ങിയത് ആ ഹെലികോപ്റ്ററുകളിൽ നിറയെ അമേരിക്കൻ സൈനികരായിരുന്നു അവർ അവിടെയുണ്ടായിരുന്ന ഒരു വീട് ആക്രമിക്കുന്നു വെടിവെപ്പും സ്ഫോടന ശബ്ദങ്ങളും എല്ലാം ഉണ്ടാകുന്നു അവിടെ നിന്നും പതിമൂന്ന് ശവശരീരങ്ങൾ ഈ സൈനികർ പുറത്തേക്കെത്തിക്കുന്നു പിന്നീടാണ് ലോകം അറിയുന്നത് ലോകത്തെ തന്നെ വിറപ്പിക്കുന്ന ഐ എസിൻ്റെ തലവൻ ആ തലവനെയാണ് അവിടെ നിന്നും അമേരിക്കൻ സൈന്യം ഇല്ലായ്മ ചെയ്തത് കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണ് എങ്കിൽ കേരളത്തിലേക്കും ഇതുപോലെ ഹെലികോപ്റ്ററുകൾ എത്തിയേക്കാം ഇവിടെ നിന്നും അന്താരാഷ്ട്ര ഭീകര സംഘടനകളുടെ ചില തലവന്മാരെ അറസ്റ്റ് ചെയ്തേക്കാം ആ രീതിയിലേക്കാണ് കേരളം മത തീവ്രവാദത്തിൻ്റെ വഴിയെ മുന്നോട്ട് പോകുന്നത് യോഗി ആദിത്യനാഥ് അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ അടക്കമുള്ളവരുടെ വാക്കുകൾ അവരുടെ റിപ്പോർട്ടുകൾ ഇവിടുത്തെ ഭരണാധികാരികളും ശ്രദ്ധിച്ചാൽ കേരളത്തിൻ്റെ ഭാവി അപകടത്തിലാകാതെ കാത്തുരക്ഷിക്കാം വെബ് വെബ്ഡെസ്ക് തത്തുമയിന്യൂസ്